ഒരു കമ്മിറ്റി രണ്ട് ഭാഗത്തുകൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ കൂടുതലായും ഫോക്കസ് ചെയ്തത് പല ഈ മഹല്ലുകളിലെ പള്ളി അധികാരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ പലയിടത്തും, അതൊക്കെ ഓരോന്നോരോന്നായി സോൾവ് ചെയ്യുക. അത്തരം ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ പരസ്പരം കോണ്ടാക്ട് ചെയ്യാൻ ഒരു ഒരു ഫോറം എന്നുള്ള നിലക്കൊക്കെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. 4 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ അർത്ഥം ഒരുതരം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാന്തപുരം അബൂക്കർ മുസ്ലിയാർ തന്നെ അതേക്കുറിച്ച് പറയുന്നു, അതിനോട് പോസിറ്റീവായിട്ട് ഇപ്പുറത്ത് റെസ്പോൺസ് ഉണ്ടാകുന്നു. ഈ കെ വിഭാഗത്തിൻ്റെ അധ്യക്ഷൻ അതിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. മുസ്ലിം ലീഗ് പാണക്കാട് കുടുംബം അതിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. നിഷാദ് പറഞ്ഞ ഒരു ഒരു വൈബ്, ഒരു ആംബിയൻസ് ഉണ്ടായിട്ടുണ്ട്. അത് പുതിയൊരു കാര്യമാണ്. അപ്പം അതിൽ നമ്മൾ ഒന്ന് ഇതിൽ ഒരു ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് തോന്നാവുന്നൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുമ്പൊക്കെ ഈ ഐക്യത്തെക്കുറിച്ച് സുന്നി ഐക്യത്തെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ ഇപ്പുറത്ത് ഈ കെ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന അതിനുണ്ടാകുന്ന റെസ്പോൺസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓ നല്ല ഐക്യം നല്ലതാണ്, പിരിഞ്ഞു പോയവർ തിരിച്ചു വരട്ടെ, 89 പിരിഞ്ഞു പോയവർ തിരിച്ചു വരട്ടെ എന്നായിരുന്നു അവർ സാധാരണ പറയാനുണ്ടായിരുന്നത്. എന്നുവെച്ചാൽ 1989 ഈ പിളർപ്പുണ്ടാകുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെയല്ല ഇപ്പോൾ അവർ ജിഫ്രി തങ്ങൾ പറഞ്ഞ ഐക്യത്തിന് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നാൽ വിട്ടുവീഴ്ചകൾ നല്ലതാണല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് ഒരു ഒരു ഷിഫ്റ്റാണ്. അപ്പുറത്തുള്ള ആ വിഭാഗത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി, അവരുടെ അസ്തിത്വം, ഒരു ഡിഗ്നിറ്റി അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു ഒരു റെസ്പോൺസാണ് വന്നിരിക്കുന്നത്. അതാണ് ഈ തവണ ഉണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഇനിയും മുന്നോട്ട് പോകും. രണ്ട് സംഘടനകൾ തമ്മിൽ ലയിച്ചിട്ടില്ലെങ്കിലും പ്രശ്നങ്ങൾ കുറയുകയും കൂടുതൽ യോജിപ്പോടുകൂടി പോവുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ പിളർപ്പിനൊരു ഒരു അന്തരീക്ഷം നമ്മൾ മനസ്സിലാക്കണം. 89 സമസ്ത പിളരുന്നത്, പക്ഷേ 79 മുതൽ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരു ഒടുക്കത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അതേക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മുസ്ലിം ലീഗ് ഒരു ഫാക്ടറായിരുന്നു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം അന്ന് യങ് ലീഡറാണ്. അദ്ദേഹം ഈ സമസ്തയ്ക്ക് ഒരു സ്വന്തമായ ഐഡൻറ്റിറ്റി വേണം എന്നുള്ളൊരു വാദം തന്നെയാണ് അന്ന് അദ്ദേഹം ഉയർത്തിയത്. രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാവരുത്. മുസ്ലിം ലീഗിൻ്റെ അമിതമായ സ്വാധീനം ഇതിനകത്തുണ്ടാകുന്നു. മുസ്ലിം ലീഗിൽ ഈ അതിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ ലീഡർഷിപ്പ് വഹാബികളെന്നവർ വിളിക്കുന്ന മുജാഹിദ് വിഭാഗത്തിനാണ്. ഇങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ട്രിഗറിംഗ് പോയിൻ്റായിട്ട് വരുന്നത് ഈ 85 ശരീഅത്ത് വിവാദകാലം ഉണ്ടല്ലോ, ഷാബാനോ കേസ് തുടർന്ന് വരുന്ന ശരീഅത്ത് വിവാദകാലം. അതിൽ നോക്കണം, ഭയങ്കര ചരിത്രപരമായ ഒരുപാട് കൗതുകങ്ങൾ അതിനകത്തുണ്ട്. ആ 85 ഷാബാനോ കേസ് തുടർന്നുണ്ടായ വിവാദങ്ങൾ, അന്നാണ് പിളർന്നു പോയ മുസ്ലിം ലീഗ് ഒന്നാവുന്നത്. അതിൻ്റെ ട്രിഗർ ഇത് തന്നെയാണ്, ശരീഅത്ത് വിവാദം തന്നെയാണ്. അപ്പോൾ EMS ഏക സിവിൽ കോഡിന് വേണ്ടിയിട്ട് ശക്തമായ ക്യാമ്പയിൻ നടന്നു ശരീഅത്തിനെതിരെ. ശരീഅത്ത് പഴഞ്ചനാണ്, ശരീഅത്ത് പ്രാകൃതമാണെന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യമായിട്ട് പ്രസംഗിക്കുന്നു. അപ്പോൾ അവരുടെ കൂടെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മുസ്ലിം ലീഗ് പിളർന്ന വിഭാഗം അവരുടെ കൂടെ ഉണ്ട്. മുസ്ലിം ലീഗ് നേതാക്കളെ വേദിയിലിരുത്തി മുതലക്കുളത്ത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ, AV അബ്ദുറഹ്മാൻ ഹാജിയെ പോലെ നേതാക്കളെ വേദിയിലിരുത്തി EMS ശരീഅത്തിനെതിരെ പ്രസംഗിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഇടതുപക്ഷത്ത് നിന്ന് ഇറങ്ങി വരുന്നു. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും ഇന്ത്യൻ മുസ്ലിം ലയിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്നത്തെ ശരീഅത്ത് വിവാദം രണ്ട് മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളെ ലയനത്തിന് കാരണമായിട്ടുണ്ട്. പക്ഷേ അന്ന് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡിൻ്റെ ഒരു യോഗം ഇതേ മുതലക്കുള്ളത് നടക്കുന്നുണ്ട്. അതിൽ EK അബൂബക്കർ മുസ്ലിയാർ പ്രധാന സംഘാടകനായിരുന്നു. അതിൽ മുജാഹിദ് ജമാഅത്ത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂടെ വേദിയിലുണ്ടായിരുന്നു. അതിനെതിരെ കാന്തപുരം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അത് അന്നത്തെ ആ പിളർപ്പിൻ്റെ 89 പിളരുന്നത്, പക്ഷേ പിളർപ്പ് ആ സംഘർഷകാലത്ത് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ വിമർശനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിമർശനമായിരുന്നു. പക്ഷേ നോക്കൂ നിഷേധ്, ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റൊരു ഏക സിവിൽ കോഡ് വിവാദകാലത്താണ് സംസാരിക്കുന്നത്. ഇന്ന് കോഴിക്കോട് നടന്ന യോഗത്തിൽ ഈ പറയുന്ന എല്ലാവരും ഉണ്ട്. AP വിഭാഗത്തിൻ്റെ ആളുകളുണ്ട്, EK വിഭാഗത്തിൻ്റെ ആളുകളുണ്ട്, മറ്റു മുസ്ലിം സംഘടനകളുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ഇതിൻ്റെ ഒരു ചക്രം കറങ്ങിക്കഴിഞ്ഞു. ഈ ചരിത്രം ഒരു പിരിയൻ ഗോവണിയാണെന്ന് പറയുമല്ലോ. ആ ഈ പിരിയൻ ഗോവണിയിൽ ആളുകൾ മുമ്പ് പിരിഞ്ഞു പോയ ആ പോയിൻറ്റിൽ ആളുകൾ വീണ്ടും കണ്ടുമുട്ടുന്ന ചില സന്ദർഭങ്ങളുണ്ടാകും. അത്തരമൊരു സന്ദർഭത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മറ്റൊരു ഏക സിവിൽ കോഡ് വിവാദത്തിൻ്റെ ഒരു സന്ദർഭം വരുമ്പോൾ പഴയതെല്ലാം മറന്ന് ആളുകൾ കൂടുതൽ യോജിപ്പിനെക്കുറിച്ച്, രഞ്ജിപ്പിനെക്കുറിച്ച്, ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അത് വളരെ പോസിറ്റീവായൊരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിലിപ്പോൾ ഇനി പിളർപ്പ്, 89 പിളർപ്പ്, അതിനുശേഷമുള്ള ഇത്രയും കാലം അതേക്കുറിച്ച് നോക്കുമ്പോൾ
പിന്നെ ഒരുപാട് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്, സംഘർഷങ്ങളുണ്ടായിട്ടുണ്ട്, സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടിയിട്ടുണ്ട്, കൊലപാതകങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് കുറേ കാലമേ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നത് അതിലും ഒരു കറങ്ങിത്തിരിയൽ അതിൽ നടന്നു കഴിഞ്ഞു. പക്ഷേ അതുകൊണ്ട് ഒരുപാട് നേട്ടവും ഉണ്ടായിട്ടുണ്ട്. കാരണം കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു സുന്നി സംഘാടനം, അസാധ്യമായിട്ടുള്ള സംഘടന, അതിഭയങ്കരമായ എതിർപ്പുകൾ അദ്ദേഹം നേരിട്ടു. പക്ഷേ വളരെ ആധുനികമായ രീതിയിൽ ഇപ്പോൾ കാന്തപുരത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കാന്തപുരം സെൻട്രിക്കായുള്ളൊരു ഒരു സംഘടനയാണ് അതെന്നാണ് പൊതുവെ ആളുകൾ ധരിക്കുന്നത്. ഓഫ് കോഴ്സ് അദ്ദേഹം അതിൽ അൺഡിസ്പ്യൂട്ടഡായിട്ടുള്ളൊരു നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകൾ, സംഘടനയിലില്ലാത്ത ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് കാണാം. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ കാന്തപുരത്തോടുള്ള ഒരു ബഹുമാനം, ആ ലീഡർഷിപ്പിനോടുള്ള ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ നിലക്ക് അദ്ദേഹം അതിലൊരു പ്രധാനപ്പെട്ട ഒരു ലീഡറാണ്. ഏറ്റവും അവസാനത്തെ ആളുകളുമായിട്ട് വരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ ആയിരിക്കെ തന്നെ അത് അദ്ദേഹത്തിൻ്റെ കീഴിലൊരു ആൾക്കൂട്ടമല്ല, വളരെ ഭദ്രമായ സംഘടനാ സംവിധാനങ്ങളുണ്ട്. പിന്നെ അവരുടെ മാതൃസംഘടന കേരള മുസ്ലിം ജമാഅത്തുണ്ട്, യുവജന സംഘടനയുണ്ട്, വിദ്യാർത്ഥി സംഘടനയുണ്ട്, അതിനൊക്കെ കൃത്യമായ സംഘടനാ കലണ്ടറും സംവിധാനങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു സംവിധാനമാണ് സംഘടന ഒരു ഭാഗത്ത്. സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഈ പറയുന്ന സുന്നി കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അതിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറ്റുന്ന തരത്തിൽ വലിയ തോതിൽ പ്രവർത്തനം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അപ്പോൾ അതിനോട് മത്സരിക്കാൻ ഇ കെ വിഭാഗത്തിന് സ്വാഭാവികമായിട്ട് മത്സരിക്കേണ്ടി വന്നു. അവരും ആ നിലക്കുള്ള സംവിധാനങ്ങളും സ്ഥാപനങ്ങളും ഒരുക്കി. അത് മൊത്തത്തിൽ നോക്കുമ്പോൾ കമ്മ്യൂണിറ്റി എംപവർമെൻ്റ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് നോക്കുമ്പോൾ മൊത്തത്തിൽ കമ്മ്യൂണിറ്റിക്ക് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം എല്ലാവരും വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നു, ചാരിറ്റി പ്രവർത്തനം നടത്തുന്നു, വിദ്യാർത്ഥി സംഘാടന, യുവജന സംഘാടനം നടത്തുന്നു. ഇതെല്ലാം ആകെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ അത് ഗുണപരമാണ്. അപ്പോൾ അതിലും ഇനിയിപ്പം മത്സരത്തിൻ്റെ ഒന്നും കാര്യമില്ല, പരസ്പരം തർക്കിക്കേണ്ട കാര്യമില്ല. ഓരോരുത്തർ അവരവരുടെ വഴികൾ വളരെ കൃത്യപ്പെടുത്തിയിട്ടുണ്ട്, മാതൃകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കാന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് ഇത്രയും കാലം, അദ്ദേഹത്തിൻ്റെ സംഘടന ഉണ്ടായ കാലം മുതൽ അദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ജീവിത സായാഹ്നത്തിലാണ്. ഓഫ് കോഴ്സ് അത് പുതിയൊരു വഴി തുറക്കണം, ഇതിന് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം, പഴയ വിയോജിപ്പുകളുടെയും ശത്രുതയുടെയും അന്തരീക്ഷം മാറണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടൊരു ഒരു ഒരു ലീഡർഷിപ്പിൽ നിന്നുണ്ടാവുന്നൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, അതിനോട് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടായി എന്നുള്ളത് ഗുണകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രജിംസ്, ഇപ്പോൾ ഒരു 3.5 പതിറ്റാണ്ട് കാലത്തെ ഒരു അകലമാണ്. അപ്പോൾ അതിനെ സാങ്കേതികമായി ഒന്നാവുക, സംഘടനകൾ ലയിച്ചൊന്നാവുക എന്ന കേവല സാങ്കേതികതയ്ക്കപ്പുറം യോജിപ്പിൻ്റെ ഒരു മേഖല വന്നെത്തിയിരിക്കുന്നു, യോജിപ്പിൻ്റെ ഒരു ഘട്ടം വന്നെത്തിയിരിക്കുന്നു എന്ന ഒരു 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 തിങ്കിങ് പ്രോസസ് ഉണ്ടല്ലോ, ആ ഒരു ബോധ്യം ഉള്ളിലുണ്ടാവുകയാണല്ലോ. ആ നിലയ്ക്ക് സക്സസ് ആയി കഴിഞ്ഞു എന്ന് പറയാൻ പോയത് സംഘടന ഒന്നാവുന്നത് സാങ്കേതികത വേറെ കാര്യമാണ്, അതിനപ്പുറത്തേക്ക് മത്സരത്തിൻ്റെ അനാവശ്യമായ പോരാട്ടത്തിൻ്റെ സമയം കഴിഞ്ഞു, നമ്മളൊരു വഴിക്ക് നീങ്ങണമെന്ന ഒരു ബോധ്യം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് പറയാമോ? പഞ്ചാബ്, ഈ 4 സംസ്ഥാനങ്ങൾ ഈ അതിഭയങ്കരമായ ക്രിസ്ത്യനൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, സ്റ്റെൽത്ത് കൺവേർഷൻ എന്നാണ് അവരതിന് പറയുക. അപ്പോൾ അവരതിന് വൈ എസ് രാജശേഖര റെഡ്ഡി, അദ്ദേഹം ആന്ധ്ര മുഖ്യമന്ത്രിയായിരുന്നു, ജനപ്രിയനായ മുഖ്യമന്ത്രിയാണ്. പക്ഷേ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രിയായിരുന്നു, ക്രിസ്ത്യാനിയായിരുന്നു എന്ന് ആർക്കും അറിയില്ലായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടപ്പോഴാണ് പലരും അത് അറിയുന്നത് തന്നെ. അപ്പോൾ അതെക്കുറിച്ചൊക്കെ അവർ പറയുന്നത് വെച്ചാൽ തെലങ്കാനയിൽ അതിഭയങ്കരമായ ഈ മതപരിവർത്തനം, പ്രത്യേകിച്ച് SC ST കമ്മ്യൂണിറ്റികളിൽ നടക്കുന്നു, ആന്ധ്രയിൽ നടക്കുന്നു, പഞ്ചാബിൽ നടക്കുന്നു. പഞ്ചാബിൽ 1.5% ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ഇപ്പോൾ 10% കൂടുതലായി എന്നൊക്കെ ഇവരുടെ പല പേപ്പറുകളും പറയുന്നു. അതേപോലെയുള്ളൊരു സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ അവിടെ പേര് മാറ്റില്ല, പ്രത്യക്ഷത്തിൽ ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ആ നിലക്കുള്ളൊരു ഈ പറയുന്ന ഇവാഞ്ചലൈസേഷൻ പ്രോസസ്സ് നടക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളിൽ അവർക്ക് സ്വാധീനം നേടിക്കൊണ്ടിരിക്കുകയാണെന്നൊരു ക്യാമ്പയിൻ ഇവർ അതിഭയങ്കരമായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജോസഫ് വിജയ് എന്ന് തന്നെ അവർ കൃത്യം പറയുന്നതിന് കാരണം അതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ അവരുടെ ഒരു ആക്രമണ ശരം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണിത്. അപ്പോൾ അപ്പുറത്തുള്ള ആ പൊളിറ്റിക്സിലേക്ക് ഇദ്ദേഹത്തിന് പോകാൻ പറ്റില്ല, വിജയന് പോകാൻ പറ്റില്ല. പിന്നെയുള്ളത് ഡി എം കെ കൈകാര്യം. ഡി എം കെയെ സംബന്ധിച്ചിടത്തോളം അതിഭദ്രമായൊരു സൈദ്ധാന്തിക അടിത്തറ അവർക്കുണ്ട്, ഈ ദ്രവീഡിയൻ പൊളിറ്റിക്സ്. അത് നിസ്സാരമായ കാര്യമല്ല. ഞാൻ ഒരു രണ്ട് മാസം മുമ്പ് ഇവിടെ ചെന്നൈയിൽ പോയപ്പോൾ ഇവരുടെ ദ്രാവിഡ പെരിയാർ തിടൽ എന്ന് പറഞ്ഞിട്ട് ഈ ദ്രവീഡിയൻ ബുദ്ധിജീവികളുടെ ഒരു ആസ്ഥാനമുണ്ട്, പഴയ ദ്രാവിഡ കഴകത്തിൻ്റെ ആസ്ഥാനമാണ്. അവിടുത്തെ ലൈബ്രറി തന്നെ വിസ്മയിപ്പിക്കുന്ന ഈ ദ്രവീഡിയൻ ലിറ്ററേച്ചർ,
അവിടെ ആളുകൾ വരുന്നു, ചെറുപ്പക്കാർ വരുന്നു, വിദ്യാർത്ഥികൾ വരുന്നു, ഗവേഷകർ വരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു സൈദ്ധാന്തിക അടിത്തറ, അതിവിപുലമായൊരു സൈദ്ധാന്തിക അടിത്തറ ഒരു വശത്ത് ഈ ദ്രവീഡിയൻ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ലീഡർഷിപ്പുണ്ട് എന്നുള്ള ഗവേണൻസ്, ആളുകളെ വെറുപ്പിക്കുന്നില്ല. അതിഭയങ്കരമായ ആളുകളുടെ പിന്തുണ ഉണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെ ആളുകളെ വെറുപ്പിക്കാത്തൊരു ഗവേണൻസ് അവിടെയുണ്ട്. അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ അവിടെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ സ്പേസ്? അത് അപ്പോൾ എവിടെയാണ് ഇദ്ദേഹം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ തന്നെ ഇതിനെ എവിടെയാണ് പൊസിഷൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഭയങ്കര പ്രശ്നമുണ്ട്. അതുകൊണ്ട് അത്ര എളുപ്പമാണ് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഈ പറയുന്ന നെഗറ്റീവ് സംഗതികളൊക്കെ ഉണ്ട്, അജിംസിന് തോന്നുന്നുണ്ട്. എന്നിട്ടും വിജയ് പക്ഷേ വലിയ തോതിൽ സ്വീകാര്യതയുള്ള അയാളുടെയാണ് അവിടുത്തെ ഏറ്റവും വലിയ എന്താ പറയുന്നത് അസോസിയേഷൻ, ഫാൻസ് അസോസിയേഷൻ. അവർ പലതരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നു, അവർ ലോക്കൽ ബോഡിയിൽ മത്സരിക്കുന്നു. അങ്ങനെ വളരെ വലിയ സാന്നിധ്യമാണ്, വലിയ വൈകാരികമായ വലിയ അടുപ്പം വിജയോടുള്ള വലിയ ആൾക്കൂട്ടമുണ്ട്. അതിനെ ഒരു രാഷ്ട്രീയ കക്ഷിയായി പരിവർത്തിപ്പിക്കപ്പെടുന്നതിൻ്റെ വെല്ലുവിളി എന്താണ്? അതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ജയലളിതയാണ്. കാരണം ഈ ജയലളിത ഭരിച്ച കുറേ കാലമുണ്ടല്ലോ, ഒരു 90s, അതായത് ഗ്ലോബലൈസേഷന് ശേഷം ശരിക്കും തമിഴ്നാടിൻ്റെ മോഡേണൈസേഷൻ നടക്കുന്നത് തന്നെ ആ കാലഘട്ടത്തിലാണ്, ഈ 90s. ഈ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് ഇൻഡസ്ട്രിയലൈസേഷൻ മാത്രമല്ല, ഒരു എക്കണോമിക് ഗ്രോത്ത് മാത്രമല്ല, അവരുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ അതിവേഗതയിലാണ്. അപ്പോൾ കേരളമൊക്കെ ഒരു ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിന്ന് ഒരു ആധുനിക കേരളം രൂപപ്പെടുന്നുണ്ടായ ഒരു സമയമുണ്ടല്ലോ, അതിൻ്റെ ഒരു പകുതിയോ നാലിലൊന്നോ സമയം പോലും തമിഴ്നാടിന് അതിന് വേണ്ടി വന്നില്ല എന്നുള്ളതാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇപ്പോൾ 80s നമ്മുടെ നാട്ടിൽ വരുന്ന ഭിക്ഷാടകരിൽ ഒരു 90% തമിഴ്നാട്ടുകാരായിരുന്നു. 90s ആയപ്പോഴേക്കും എന്താണ്, ഈ ഭിക്ഷാടകർ അങ്ങനെ തന്നെ ഇല്ലാതായി എന്ന് മാത്രമല്ല, അതുപോലെ അണ്ണാച്ചിമാരെന്ന് വിളിക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് കച്ചവടക്കാർ ഓർമ്മയുണ്ടോ? 90s തുടക്കം വരെ ഉണ്ടായിരുന്നു. 90s പകുതി കഴിയുമ്പോൾ ഇവർ അങ്ങ് അപ്രത്യക്ഷമായി പോവാണ്. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ വളരെ പൊടുന്നനെയുണ്ടായ ഒരു മാറ്റം തമിഴ്നാടിൻ്റെ സാമൂഹിക രംഗത്ത് മാത്രമല്ല രാഷ്ട്രീയ രംഗത്തുണ്ടായിട്ടുണ്ട്. ആ രാഷ്ട്രീയ രംഗത്തുണ്ടായ മാറ്റമാണ് യഥാർത്ഥത്തിൽ ഈ എന്താണ് ഈ ഫാൻ പൊളിറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാർഡം വെച്ചിട്ടുള്ള രാഷ്ട്രീയം ഇല്ലാതായി പോയത്. അത് പലതലത്തിൽ അതിന് തിരിച്ചടികളും ഉണ്ടായിട്ടുണ്ട്, നല്ലതും ചീത്തയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഫാൻ പൊളിറ്റിക്സ് ഇല്ലാതായി മാറിയതുകൊണ്ട് ഒരു വശത്ത് DMK മറുവശത്ത് AIDMK. അതിനിടയിൽ കൂടി BJP ഇൻഫിൽട്രേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി തമിഴ്നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ കേരളത്തേക്കാൾ അവർ അതിൽ ഈ ഇലക്ട്രൽ ഗെയിൻ കുറെ കൂടി നേടിയിട്ടുണ്ടെങ്കിൽ പോലും അതിനെ പക്ഷേ DMK ഉൾപ്പെടെയുള്ള ദ്രവീഡിയൻ പൊളിറ്റിക്സ് അതിനെ ചേർത്ത് നിന്നു. അതാണ് തമിഴ്നാടിൻ്റെ ഒരു ഈ സമകാലിക രാഷ്ട്രീയത്തെന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഒരു സ്റ്റാർ, അങ്ങനെ എത്ര ഫാൻ ബേസുള്ള ഒരാളാണെങ്കിൽ പോലും രാഷ്ട്രീയമായി സ്വീകാര്യത നേടും എന്നെനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ തമിഴ്നാട്ടിലുണ്ടായ സാമൂഹിക മാറ്റമാണ്, അവരുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റമാണ്. ബാക്കി എല്ലായിടത്തും ഉണ്ടായ ഈ മാറ്റം കൊണ്ട് ഇനി സിനിമാക്കാർക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്ക് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിജയ്ക്ക് ഫാൻ ബേസൊക്കെ ഉണ്ടാകും, വിജയ് അങ്ങനെ ഒരു അസാധ്യ ഫാൻ, കേരളത്തിൽ പോലും അദ്ദേഹത്തിന് വലിയ ഫാൻ ബേസ് ഉണ്ട്, തമിഴ്നാട്ടിൽ മാത്രമല്ല. പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഇറങ്ങി എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുള്ളൊരു സ്പേസ് ഇല്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം സംസാരിക്കേണ്ടത് ആർക്കെതിരെയാണ്? അദ്ദേഹം ഇതുവരെ എന്തെങ്കിലും രാഷ്ട്രീയ പ്രസ്താവന, രാഷ്ട്രീയം തോന്നിക്കുന്ന പ്രസ്താവന നടത്തി പോകുന്നവരും BJP മോദിക്കും ഒക്കെ എതിരെയാണ്. അത് പറയാൻ അവിടെ ഒരു സിനിമാ സ്റ്റാറിനേക്കാൾ എന്താണ് പവർഫുള്ളായ ഒരു ഷോമാനായ ഒരു രാഷ്ട്രീയക്കാരൻ അവിടെയുണ്ട് സ്റ്റാലിനുള്ളപ്പോൾ. വിജയ്ക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാനൊന്നും തോന്നുന്നില്ല. ഇതൊക്കെയാണ് അഭിപ്രായങ്ങൾ. നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം, നാളെ ഇരിക്കാം വീണ്ടും. നമസ്കാരം.